ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ട്വിറ്ററിന് വെല്ലുവിളിയുമായി ഫേസ്ബുക്ക് ഇൻസ്റ്റ മാതൃകുടുംബമായ മെറ്റ അവതരിപ്പിച്ച പുതിയ ആപ്പ് ത്രെഡ്സിന് സോഷ്യൽ മീഡിയയിൽ കിടിലൻ വരവേൽപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലോഞ്ച് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ 10 ദശലക്ഷത്തിലധികം പേരാണ് ത്രെഡ്സിന്റെ ഭാഗമായത്. ഒട്ടും താമസിക്കാതെ തന്നെ ഉപയോക്താക്കളുടെ എണ്ണം 1 ബില്യൺ ആകുമെന്നും വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ലോകം ഉപയോഗിക്കുന്ന പ്രധാന പ്ലാറ്റ്ഫോമായി ത്രെഡ്സ് മാറുമെന്നും മെറ്റ ചീഫ് മാർക്ക് സക്കർബർഗ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം പോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയ ഡിസൈനാണ് ത്രെഡ്സിനും. ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രധാനമെങ്കിൽ ത്രെഡ്സിൽ വാക്കുകളാണ് താരം. നെടുനീളൻ എഴുത്തുകളല്ല, ട്വിറ്ററിലേതുപോലെ തന്നെ ചെറിയ സെന്റൻസുകൾ, പരമാവധി 500 അക്ഷരങ്ങൾ. ട്വിറ്ററിലിത് 280 ആണ്. ത്രെഡ്സിൽ വായിക്കാനാകുന്ന പോസ്റ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഉണ്ടാകില്ലെന്നാണ് വിവരം. ഹോം, സെർച്ച്, ന്യൂ ത്രെഡ്സ്, ആക്ടിവിറ്റി, പ്രൊഫൈൽ എന്നീ ഐക്കണുകൾ ത്രെഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. പുതിയ ത്രെഡ്സ് ലൈക്ക് ചെയ്യുകയും റീപോസ്റ്റ് ചെയ്യുകയും ചെയ്യാനാകും. ആഡ് ടു സ്റ്റോറി, പോസ്റ്റ് ടു ഫീഡ് കൂടാതെ ട്വീറ്റും നൽകിയിരിക്കുന്നു. കോപ്പി ലിങ്ക്, ഷെയർ എന്നീ ഓപ്ഷനുകളും ഉണ്ട്. ഇൻസ്റ്റഗ്രാമുമായി ലിങ്ക് ചെയ്യാനാകുന്ന ത്രെഡ്സിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരെ തന്നെ ഫോളോ ചെയ്യുകയുമാകാം. ആപ്പിൽ ലോഗിൻ ചെയ്യാൻ ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്ക് പ്രത്യേകം യൂസർ നെയിം നൽകേണ്ട ആവശ്യമില്ല. നിലവിലെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ഉപയോഗിച്ച് തന്നെ ത്രെഡ്സിലും ലോഗിൻ ചെയ്യാനാകും. പുതിയ ഉപയോക്താക്കൾ ആദ്യം ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങണം. അതിനുശേഷം ത്രെഡ്സിൽ ആ യൂസർ നെയിം ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ത്രെഡ്സ് ആപ്ലിക്കേഷന്റെ ലോഗോയും ഇപ്പോൾ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ലോഗോ തയ്യാറാക്കിയത് മലയാളിയാണോ എന്നാണ് പലരുടെയും സംശയം. ലോഗോയ്ക്ക് പഴയ ലിപിയിലുള്ള ക്രായോട് ഏറെ സാദൃശ്യമുണ്ട്. ഒന്ന് ചരിഞ്ഞു നോക്കിയാൽ ത്രാ എന്നും വായിക്കാം. തമിഴ് അക്ഷരങ്ങളോടും ലോഗോയ്ക്ക് സാമ്യമുണ്ട്. മുൻപ് പലപ്പോഴും ട്വിറ്ററിന് പകരക്കാരായി നിരവധി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും അവയ്ക്കൊന്നും ട്വിറ്ററിന് വെല്ലുവിളി ഉയർത്താനായിരുന്നില്ല. എന്നാൽ ഇലോൺ മസ്കിന്റെ പുതിയ പരിഷ്കാരങ്ങൾ കാരണം ഉപയോക്താക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്ന ട്വിറ്ററിന് ത്രെഡ്സിന്റെ ഈ വരവ് ഭീഷണിയാകുമോ എന്ന് കണ്ടറിയണം.